ഹലോ ഗൈസ്, വെൽക്കം ടു ഫുഡീസ് ഫ്രം കേരള. ഇന്ന് ഹോസ്റ്റായി നിൽക്കുന്നത് നിതിനാണ്. അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരാണ്. അപ്പോൾ ഫുഡീസ് ഫ്രം കേരളയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെങ്ങന്നൂരുള്ള കിസ്മത് ബിരിയാണിയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നബ നമുക്ക് കാണാം. ഇതാണ് ബക്കറ്റ് ബിരിയാണി. അത് ഈ ഏരിയയിൽ നിന്ന് തന്നെ പറയാം, കിസ്മത് ബിരിയാണിയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ, ബക്കറ്റ് ബിരിയാണി. ഇത് ചിക്കൻ ബിരിയാണി ബക്കറ്റാണ്. ഇതിനകത്ത് നമുക്ക് 5 കിലോയാണ് വരുന്നത്. 5 കിലോയ്ക്ക് അത് ഒരു 7 പേർക്ക് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. 7 to 8 പേർക്ക് എന്തായാലും കഴിക്കാം. പിന്നെ വരുന്നത് മട്ടൺ ബിരിയാണി, അത് 5 കിലോ. 5 കിലോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 7-8 പേർക്ക് ഉള്ള ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ 10 കിലോയുടെ ഉണ്ട്. അത് വരുമ്പം ഇതിൻ്റെ ഇരട്ടി വരും. അത് 14 to 15 പേർക്ക് സുഖമായിട്ട് കഴിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ സിംഗിളാണ്. ഇത് ഒരാൾക്ക് വേണ്ടി മേടിക്കാനുള്ള പാഴ്സലാണ് വരുന്നത്. ഈ ബക്കറ്റ് ബിരിയാണി നമ്മൾ വേറെങ്ങും ഇവിടെ അടുത്തെങ്ങും കണ്ടിട്ടില്ല. ഇത് ഇവിടുത്തെ ഒരു മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. അങ്ങനെ നമുക്കിവിടെ ഇപ്പോൾ 2 ചേട്ടന്മാരെ കേട്ടിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങളുള്ള അറിയാം. എന്റെ പേര് അഖിൽ. അഖിൽ ചേട്ടാ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? കേട്ടറിഞ്ഞ ഫുഡ് കഴിച്ചിട്ട് എന്താണ് ഇതിന് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല ഫുഡാണ്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഫുഡ്. ചേട്ടനെ ഫുഡിനെ കുറിച്ച്? അപ്പം ചേട്ടന്മാർ നമുക്ക് ഫുഡിനെ കുറിച്ചുള്ള അഭിപ്രായം തന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ബിരിയാണിയും ഫുഡ് ഇവിടുത്തെ ഫുഡെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഫുഡ് എത്തിയിട്ടുണ്ട്. ഇത് ചിക്കൻ ബിരിയാണിയാണ്, ഇത് മട്ടൺ ബിരിയാണിയാണ്. അതിൻ്റെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് മുട്ട ഫ്രൈ ചെയ്ത്, എഗ്ഗ് ഫ്രൈ ചെയ്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് ഗാർണിഷൊക്കെ ചെയ്ത് നല്ല നല്ല ലുക്കുണ്ട് കാണാൻ തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പൊടി ഫ്രൈ. അത് ചിക്കനാണ്, ചിക്കൻ്റെ ചെറിയ പീസ് ഫ്രൈ ചെയ്തുള്ള പൊടി ഫ്രൈ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റമാണ് കട്ട്ലറ്റ്. ഇതെല്ലാം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷസ് തന്നെയാണ് എല്ലാം. ഇനിയിപ്പം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കാം. ആദ്യം മുട്ടയൊന്ന് മാറ്റി ഇതിനകത്ത് ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒന്ന്. ഇത് നമ്മുടെ ഇവിടെ മനുവും കൂടെ ഉണ്ട് കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ചിക്കൻ്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം 3-4 പീസ് ചിക്കൻ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഞാൻ എന്തായാലും നോക്കട്ടെ ചിക്കൻ. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണെന്ന് തോന്നുന്നു സലാഡ്, അതുകൂടെ ഒന്ന് നോക്കാം. ഇച്ചിരി സലാഡും എടുത്ത് നല്ല ടേസ്റ്റ് ആട്ടോ, ഒന്നും പറയില്ല. ചിക്കൻ ബിരിയാണി ഒരു രക്ഷയില്ല. അതിനകത്ത് നമുക്ക് പിന്നെ അച്ചാറുണ്ട്, ചിക്കൻ ബിരിയാണിക്ക് തന്നെ അച്ചാറുണ്ട്, പപ്പടവും ഉണ്ട്. ചിക്കൻ ബിരിയാണി സൂപ്പറാണ്. ഇനിയിപ്പോൾ മട്ടൺ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് മനു പറയും. അപ്പോൾ നമുക്ക് മട്ടനോട് നോക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പീസും ക്വാണ്ടിറ്റി ഒക്കെ നോക്കാം. അത്
അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി പീസ്, അതിനകത്ത് കറിയും പീസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ബിരിയാണി സൂപ്പറാണ്. ഇതിൻ്റെ മട്ടൻ്റെ പീസ് ആണെങ്കിൽ നല്ലൊരു വെന്തിട്ടുണ്ട്. ഈ റൈസ് ആണെങ്കിലും ഈ മുട്ടയാണെങ്കിലും മുട്ടയൊക്കെ നല്ല ഫ്രൈഡ് മുട്ടയാണ് ചെയ്തേക്കുന്നത്. ആ മുട്ടയും നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ സാധാരണ ബിരിയാണിക്ക് ഇടുന്നുള്ള സലാഡ് നല്ല അവരുടെ സ്പെഷ്യൽ സലാഡ് ആണ്. പിന്നെ അച്ചാറിന് ഡേറ്റ്സ് ആണ്. അച്ചാർ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ എന്തിട്ട് അച്ചാറ് ഡേറ്റ്സ് ആണ്. പിന്നെ സാധാരണ ബിരിയാണിക്ക് തന്നെ പപ്പടവും ബാക്കി എല്ലാം സെറ്റപ്പ് ഉണ്ട്. ഇപ്പം ബിരിയാണിയുടെ ഒരു കോമ്പിനേഷനാണ് എവിടെ ഈ പറഞ്ഞ പൊടി ഫ്രൈ. നമുക്ക് ഈ പൊടി ഫ്രൈ ഒന്ന് എങ്ങനെയുള്ള ഒന്ന് ടേസ്റ്റ് നോക്കാം. ചിക്കൻ്റെ ചെറിയ പാർട്സ് ആണ് നമുക്ക് ആ ചെറിയ അനു എടുത്ത് നോക്കി സൂപ്പർ ആട്ടോ പൊടി ഫ്രൈ സൂപ്പറാ. നമുക്ക് വെച്ച് ബിരിയാണിയും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഡേറ്റ്സ്, അതും കൂടെ വെച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ വന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്യണം. കാരണം പൊടി ഫ്രൈ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഈ ഇതുമായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഈ ബിരിയാണിയുമായിട്ട് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ കൂടെ ഇതുമായിട്ട് നല്ല കോമ്പിനേഷൻ ഉണ്ട്. ലാസ്റ്റ് കട്ട്ലേറ്റ് ഉണ്ട്. ഈ നിതിൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഇതിൻ്റെ ഇത് കാണാൻ തന്നെ രസമാണ്. ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ തന്നെ രസമാണ്. അത് തേങ്ങാപ്പേരൊക്കെ ഇട്ട് കാണാൻ തന്നെ രസമാണ്. അപ്പം ഇവിടുത്തെ കട്ട്ലേറ്റ് സ്പെഷ്യലാണ്, നമുക്ക് നോക്കാം. കട്ട്ലേറ്റ് സൂപ്പർ, നല്ല മുരിഞ്ഞിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. അക ഇത് പുറവശം അകമാണെങ്കിലും നല്ലൊരു വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. ഇതിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സൂപ്പറാണ്. ഒരു വെറൈറ്റീസ് ഞാൻ കഴിച്ചതിലേക്കും ഏറ്റവും നല്ല കട്ട്ലേറ്റാണിത്. എന്നാലും നല്ല നല്ല ക്രിസ്പിയായിട്ടുണ്ട്, പുറമൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നിന്നോടും കൂടെ ചോദിക്കാം. പറഞ്ഞ സൂപ്പർ കട്ട്ലെറ്റ് കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു കട്ട്ലെറ്റിൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ല, ആ ഒരു രീതിയല്ല ഇത്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ എന്താ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കട്ട്ലെറ്റിനൂടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ബാക്കി ഫുഡ് കൂടെ കഴിക്കാം. എന്തായാലും ഇവിടെ ഫുഡെല്ലാം ഉണ്ട്, നമുക്ക് ബാക്കിയും കൂടെ കഴിച്ചിട്ട് പറയാം. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ്. നമ്മൾ കഴിച്ച് തീർന്നില്ല, നല്ല ഒത്തിരി പീസും ഉണ്ട്, നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണെങ്കിലും നമ്മൾ ഫ്രൈ ഇത് അവരുടെ പൊടി ഫ്രൈ അതാണെങ്കിലും സൂപ്പറായിരുന്നു. നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു ഇത് ഇതിന്. അപ്പം ഫുഡ് നമുക്ക് കഴിച്ച് നമുക്ക് ഒരു എണ്ണം പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത്തുപോലെ ഇതാ ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ആണ്. നല്ല ടേസ്റ്റിൽ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ബാക്കി ഒന്ന് പറഞ്ഞു അതന്നെ മനു പറഞ്ഞ പോലെ കഴിച്ച് കഴിഞ്ഞു എന്ന് പറയാനൊക്കത്തില്ല, ഇതിനകത്ത് ഇനി ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ക്വാണ്ടിറ്റി ഭയങ്കരമാണ്, പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ്. നല്ല അത്യാവശ്യം കഴിക്കാൻ നല്ല ക്വാണ്ടിറ്റി കൂടുതലുമാണ്. നമ്മളെ ടേസ്റ്റ് വെച്ച് മൊത്തം കഴിച്ചിട്ടേ എഴുന്നേക്കത്തുള്ളൂ, പക്ഷെ ഇപ്പം കഴിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ആവതില്ല. ഇത് മറ്റേ പൊടി ഫ്രൈ സൂപ്പറാണ്. കട്ട്ലെറ്റ് എല്ലാം സൂപ്പർ. അപ്പം നമുക്ക് കൈ കഴുകാം, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, ടേസ്റ്റ് അതുപോലെ ടേസ്റ്റുമാണ്. കിസ്മത്ത് ബിരിയാണി എന്ന് പറഞ്ഞപ്പം ഇത്രയും ഒരു സംവിധാനം നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. അതിൽ ഇവർക്ക് മെയിനായിട്ടുള്ള രണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് പെസിറ്റോയും സാപ്പറ്റുമാണ്. ഇവർ 15 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഇവർ തന്നെ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കിസ്മത്ത് ബിരിയാണിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെങ്ങന്നൂർ പന്തളം റോഡിൽ ITI ജംഗ്ഷന് തൊട്ട് മുന്നായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തിന് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലാണ്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്താനായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക.
കമന്റായി ഇടുക. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ.